അറുപത്തിയൊന്നാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പ്രധാന വേദിയുടെ പന്തലിന് കാൽനാട്ടി കോഴിക്കോട് വെസ്റ്റ് ഹിൽ വിക്രം മൈതാനത്ത് നടന്ന ചടങ്ങിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് കാൽനാട്ടൽ കർമ്മം നിർവഹിച്ചു ചരിത്രത്തിലെ ഏറ്റവും മികച്ച കലോത്സവമായി കോഴിക്കോട് കലോത്സവത്തെ മാറ്റുമെന്ന് മന്ത്രി പറഞ്ഞു ജനുവരി മൂന്ന് മുതൽ വരെയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം കോഴിക്കോട് അരങ്ങേറുക സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന കലാപ്രതിഭകൾ ഇരുപത്തിനാല് വേദികളിലായി തങ്ങളുടെ കഴിവിൻ്റെ മാറ്റുരയ്ക്കും ഇന്ത്യൻ ആർമിയുടെ അധീനതയിലുള്ള എട്ടേക്കർ വരുന്ന വിക്രം മൈതാനമാണ് കലോത്സവത്തിന്റെ പ്രധാന വേദി പ്രധാന വേദിയുടെ പന്തൽ നിർമ്മാണം മികച്ച രീതിയിൽ പൂർത്തീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടകർ കോവിഡ് ഇടവേളയ്ക്ക് ശേഷം നടക്കുന്ന കലോത്സവമായതിനാൽ മികച്ച ജനപങ്കാളിത്തം കോഴിക്കോടുണ്ടാകുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രത്യാശ പ്രകടിപ്പിച്ചു കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന കോഴിക്കോട് കലോത്സവം മികച്ച വിജയമാക്കുമെന്നും മന്ത്രി പറഞ്ഞു ഈ കലോത്സവം നാളെ ഏതൊരു കലോത്സവം നടക്കുമ്പോഴും കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന കലോത്സവം പോലെ നടത്താൻ സാധിക്കണമെന്ന് യോഗങ്ങളിൽ ആളുകൾ പറയുന്നത് പോലെ ഈ കലോത്സവത്തെ മാറ്റി തീർക്കാൻ നമ്മൾ ഓരോരുത്തർക്കും കൂടി പ്രവർത്തിക്കാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും പ്രത്യേകം ആശംസകൾ നേർന്നുകൊണ്ട് ചടങ്ങിൽ തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു കലോത്സവ കമ്മിറ്റി കൺവീനർമാർ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു റിയാസ് കെ മാർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്